നമസ്കാരം ഗൈസ്. അപ്പൊ നമ്മൾ ഇന്നൊരു പുതിയ മൂവി ട്രെയിലറുമായിട്ടാണ് വന്നേക്കുന്നത്. ട്രെയിലറിന്റെ നെയിം എന്ന് പറയുന്നത് രാം സേതു എന്നാണ്. അപ്പൊ ഇതൊരു ഹിന്ദി മൂവിയാണ്, ബോളിവുഡ് പ്രോജക്റ്റ് ആണ്. അപ്പൊ ഇതൊരു മസ്റ്റ് വെയിറ്റഡ് പ്രോജക്റ്റ് എന്നാണെങ്കിൽ പറയാം. കാരണം ഇപ്പൊ ഇറങ്ങുന്ന ഹിന്ദി മൂവീസ് എല്ലാം ലൈക്ക് എന്താ പറയാ, വലുതായിട്ടൊന്നും ബോക്സ് ഓഫീസിൽ ഒന്നും ചെയ്യുന്നില്ല. അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായിട്ട്, സാധാരണ എപ്പോഴും അക്ഷയ് കുമാറിന്റെ ഫിലിംസ് ആയിരിക്കും ഈ ഒരു 2 ഇയേഴ്സ് ആയിട്ട് കോവിഡിന് ശേഷം ഒരു ബോളിവുഡില് ആ ഒരു സ്റ്റാർഡം കീപ്പ് ചെയ്യുന്ന ഒരു ആക്ടറിന്റെ ഫിലിംസ് എന്ന് പറയുന്നത് അക്ഷയ് കുമാറാണ്. അപ്പൊ നമുക്ക് നോക്കാം, പുള്ളിയുടെ ഒരു ഫിലിം തന്നെയാണിത്. അപ്പൊ നോക്കാം എങ്ങനെയാണ് ട്രെയിലർ വന്ന. അപ്പൊ വെൽക്കം ടു ദി അഭിരാധീഷ് ഷോ. देश राम के भरोसे चलता है। सरकार ने सुप्रीम कोर्ट से राम सेतु को तोड़ने की इजाजत मांगी है। इस भरोसे को चुनौती कैसे दोगे? मेरे ख्याल में एक आदमी है, मैं तुम्हारी मदद करूंगा फॉर एन आर्कियोलॉजिकल एक्सपेडिशन टू राम सेतु। मेरा काम है इतिहास की परत को खोलना। इतिहास का मतलब समझते जिस दुनिया में 1 साल पुरानी सड़क भी गड्ढे में खो जाती है, वहां 7,000 साल पुराना इतिहास आसानी से कैसे मिलेगा? एक भी नोट राम से तो लाइक बैक ऑफ हैंड। उन्होंने हमें मरने के लिए इस मिशन पे भेजा, लेकिन सच को सामने आने से कोई नहीं रोक सकता। में श्री राम के लाखों मंदिर हैं, पर सेतु सिर्फ एक। ഓക്കെ, അപ്പൊ ഈ ഒരു മൂവിയെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു എന്താ പറയാ, ഒരു ഫ്രഷ് ഹണ്ട് രീതിയിൽ ഒരു അങ്ങനത്തെ ടൈപ്പ് ഓഫ് മൂവീസ് ഉണ്ടാവുമല്ലോ. ലൈക്ക് ബോളിവുഡ്സിലൊക്കെ ഇറങ്ങിയാൽ ലൈക്ക് എന്തെങ്കിലും ഒരു ട്രഷർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ പോവുക, അവർ അതെങ്ങനെ കണ്ടുപിടിക്കുന്നു ആ ജേണി, അങ്ങനത്തെ രീതിയിലുള്ളൊരു മൂവിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇതിനകത്ത് ട്രഷർ എന്ന് പറയുന്നത് രാമനുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു രാം സേതു എന്ന് പറഞ്ഞാൽ ഒരു എന്തോ ഒരു ലൈക്ക് വേണമെങ്കിൽ നമുക്ക് എന്താ പറയുക, ഒരു പോർട്രേറ്റ്സോ അല്ലെങ്കിൽ പോർട്രേറ്റ്സ് എന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ഒരു എന്തെങ്കിലും സാധനങ്ങൾ തന്നെ പറയാം. ലൈക്ക് എന്തെങ്കിലും തിങ്സ് അവർ കണ്ടുപിടിക്കാനായിട്ട് നിൽക്കുകയാണ്, ആൻഡ് അതിനകത്ത് അവർ ഒരുപാട് റിസർച്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് അവരുടെ ജേണി, അവരെങ്ങനെ അതിനകത്തോട്ട് പോകുന്നു, അതിനകത്ത് അക്ഷയ് കുമാറാണ് ലീഡായിട്ട് വരുന്നത്. ആൻഡ് മെയിൻ എനിക്ക് ഒന്ന് റിസർച്ചർ അക്ഷയ് കുമാർ ആയിരിക്കണം. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ബാക്കിയുള്ളവരെല്ലാം ജോയിൻ ചെയ്യുന്നു. ആൻഡ് ആ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർ എങ്ങനെ അത് കണ്ടുപിടിക്കുന്നു, കണ്ടുപിടിച്ച് കഴിഞ്ഞ് അതെങ്ങനെ കൊണ്ടുവരുന്നു, ആൻഡ് ലൈക്ക് ആ ഒരു ടൈപ്പ് ഓഫ് തിങ്സ് ആയിരിക്കും ഈ ഒരു മൂവിയിൽ കുറച്ചും കൂടെ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു. ആൻഡ് എന്താ പറയുക, ഇത്രയ്ക്ക് ഈ ഒരു മൂവി കുറച്ച് ട്രെയിലറിൽ കണ്ടിട്ട് തോന്നുന്നുള്ളൂ. ആൻഡ് 25th October റിലീസാവുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് മൂവി എന്ന്. ഇത്രയ്ക്ക് ഒരു പിക്ചർ കിട്ടുന്നുള്ളൂ, പിക്ചർ ഓൾമോസ്റ്റ് ക്ലിയർ ആണ് എന്താണ് അവരുടെ ഐഡിയ എന്നുള്ളത് കോറ് പറയുന്നുണ്ട്. നമുക്ക് ബാക്കി എനിക്ക് തോന്നുന്നു വിഷ്വലായിട്ട് തിയേറ്ററിൽ നിന്ന് കാണാൻ പറ്റുന്ന ഒരുപാട് ഒരു എക്സ്പീരിയൻസ് തരുന്ന ഒരു മൂവി തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമുക്ക് 25th October തിയേറ്ററിൽ പോയി തരം കണ്ടു നോക്കാം. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.